പ്രസിദ്ധമായ കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മകംതൊഴൽ വെള്ളിയാഴ്ച നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന മകംതൊഴലിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പുരാതനവും പ്രസിദ്ധവുമായ കുമാരമംഗലം വള്ളിയാനിക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവത്തോടനുബന്ധിച്ചാണ് ചരിത്ര പ്രസിദ്ധമായ മകംതൊഴൽ നടന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു മകംതൊഴൽ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടന്ന മകംതൊഴലിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് 6:45 ദീപാരാധന, 8 മണിക്ക് എതിരേൽപ്പ് എന്നിവ നടന്നു. രാത്രി 12 മണിക്ക് നടന്ന ദേശമുടിയേറ്റിലും ഗരുഡൻ തൂക്കത്തിലും നിരവധി ഭക്തർ പങ്കെടുത്തു. 7 ദിവസം നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങൾ 27 ശനിയാഴ്ച പൂരം ഇടിയോടെ സമാപിക്കും. തിരുവുത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ ആമല്ലൂർ കാവനാട്ടുമന പരമേശ്വരൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തി കാർത്തികലാൽ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവുത്സവാഘോഷങ്ങൾക്ക് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ, സെക്രട്ടറി സി സി കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. കല്യാണം ഓരോന്നും ഒരു കഥയാണ്. കഥയിൽ ഓരോന്നിലും നായിക വധു മാത്രമല്ല, പത്തും കൂടിയാണ്. അതിപ്പോ ആദ്യ കൂടിക്കാഴ്ചയായാലും ഹൽദി ആയാലും മെഹന്തി ആയാലും പട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കും. സാരി നന്നായില്ലെങ്കിൽ ഇവന്റ് മാനേജ്മെന്റ് കാർ പോലും ഇടപെടും. ഈ സാരി കൊള്ളാട്ടോ. സദ്യക്ക് മുമ്പിൽ ഇരിക്കുമ്പോഴും നമ്മുടെ കണ്ണ് സാരിയിൽ തന്നെ. ഇന്നലത്തെ സാരി ഉഗ്ര, ഇന്നത്തെ സാരി അത്യുഗ്ര. കല്യാണ ദിവസത്തോടെ സാരി പുരാണം അവസാനിക്കുന്നില്ല കേട്ടോ. റിസപ്ഷൻ, വിരുന്ന്, ഗെറ്റ് ടുഗെദർ. ചേച്ചിയുടെ സാരി കണ്ടിട്ട് കല്യാണം കഴിക്കാൻ കൊതിയാകുന്നു. അപ്പോ കല്യാണം പട്ട് ഒന്നു മതി. ആര് പറഞ്ഞു ഒന്നു മതിയെന്ന്? ഇവിടെ പറഞ്ഞത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു 7 വണ്ടേഴ്സ് ഇൻ സിൽക്ക്. പട്ടിലെ 7 സുന്ദര സൃഷ്ടികൾ ഒരുമിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ബ്രൈഡൽ സീരീസ്. വിസ്മയിപ്പിക്കുന്ന ഒരു കഥയാകട്ടെ ഓരോ മംഗല്യവും. കല്യാൺ സിൽക്ക്.